കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ ഒന്നാം ഘട്ട അറ്റകുറ്റപ്പണികൾ അവസാനഘട്ടത്തിലേക്ക്. ജൂൺ 1 ആദ്യഘട്ട അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പാലം താൽക്കാലികമായി തുറന്നുകൊടുക്കാൻ ആകുമെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അതേസമയം പാലത്തിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ സമർപ്പിക്കും. നിർമ്മാണത്തിലെ ക്രമക്കേട് മൂലം തകരാറിലായ പാലാരിവട്ടം മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇതുമൂലം കൊച്ചി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പാലം അടച്ചിടാനായിരുന്നു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മഴക്കാലം എത്തുന്നതോടുകൂടി നഗരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്ന സാഹചര്യത്തിൽ ജൂൺ 1 താൽക്കാലികമായി പാലം തുറന്നുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പഴയ ടാറിംഗ് പൂർണ്ണമായി പൊളിച്ചു നീക്കി റീടാറിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പാലത്തിലെ ജോയിന്റുകളിലെ കോൺക്രീറ്റ് ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലികൾ ജൂൺ 1 മുൻപ് പൂർത്തിയാക്കി മദ്രാസ് IIT സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം പാലം തുറന്നു നൽകാനാണ് തീരുമാനം. രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിൽ എക്സ്പാൻഷൻ പഴയ രീതിയിലേക്ക് മാറ്റുകയും ബെയറിംഗ് സ്ഥാപിച്ച് പാലത്തിന്റെ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മഴക്കാലത്ത് ഈ പ്രവർത്തികൾ ചെയ്യാനാകില്ലെന്നതും പാലം താൽക്കാലികമായി തുറന്നു നൽകാൻ കാരണമായി. മഴക്കാലത്തിന് ശേഷം 3 മാസം അറ്റകുറ്റപ്പണികൾക്കായി പാലം വീണ്ടും അടച്ചിടും. അതേസമയം പാലത്തിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടനെ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. കൈരളി ന്യൂസ്, കൊച്ചി.